എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള ഒരു സെറ്റ് ഡാറ്റ ഫ്രീക്വൻസി ടേബിളാക്കി, എന്നുവെച്ചാൽ ഒരു ടേബിൾ പോലെ എഴുതണു. അപ്പോൾ നമുക്ക് എന്താണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുമോ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 40 കുട്ടികളുടെ മാർക്ക്, അത് മാർക്ക് 40 ഫുള്ള് എന്ന് വെച്ചാൽ 0 to 40 വരെയുള്ള മാർക്കുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അതിനിടയിലുള്ള മാർക്കുകൾ. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് എഴുതിയിട്ട് എന്താക്കണം, നമ്മൾ എണ്ണി നോക്കണം അല്ലേ, അങ്ങനെ കുറേ ഉണ്ടാവില്ലേ. അപ്പോൾ ഓരോ മാർക്കുകൾ എഴുതി ഓരോന്ന് എഴുതുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അനദർ ഫോം കൊണ്ടുവരികയാണ്. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേറെ രീതിയിലും കൂടി ഇങ്ങനെ ഫ്രീക്വൻസി ടേബിളിനെ എഴുതാൻ സാധിക്കും, അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾ പേജ് നമ്പർ 201 എക്സാമ്പിളാണ് നോക്കേണ്ടത് കേട്ടോ. 209 എക്സാമ്പിളാണ് അതെ, അനദർ ഫോം എന്ന് പറയുന്ന ഭാഗമാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇതെന്തിനെ പറ്റിയുള്ളതാണ് നമുക്ക് നോക്കാം. നോക്കൂ, ദ റൺസ് ദാറ്റ് എ ബാറ്റ്സ്മാൻ ഗോട്ട് ഇൻ 51 ക്രിക്കറ്റ് മാച്ചസ് ആർ ഗിവൺ ബിലോ. ഒരു ബാറ്റ്സ്മാൻ്റെ 50 വൺ ഡേ ക്രിക്കറ്റിൽ അയാൾ നേടിയിട്ടുള്ള സ്കോറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എത്രയൊക്കെയാണ്? 50, 52, 2, 47, 0, 25, 60, 21 അങ്ങനെ സ്കോറുകൾ പോകുന്നുണ്ട്. How many half centuries did he score less than 50? അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലാണെങ്കിൽ എഴുതാം, പക്ഷെ നമ്മൾ ഓരോ റണ് എഴുതിയിട്ട് അത് എത്ര റണ് എണ്ണി എണ്ണി എഴുതണം. ഇവിടെയാണ് നമ്മുടെ അനദർ ഫോമിൻ്റെ ഒരു പ്രസക്തി നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, അതായത് നേരത്തെ നമ്മൾ ഓരോ ഡാറ്റകളാണ് എഴുതിയിരുന്നത്. ഇവിടെ നമ്മൾ എഴുതുന്നതിനെ നമുക്കിവിടെ ഈ റൺസുകളെ അനുയോജ്യമായ ഗ്രൂപ്പുകളാക്കുന്നു. ഒരു ഗ്രൂപ്പാക്കാൻ പോവാണ്. ഗ്രൂപ്പാക്കുമ്പോൾ ഞാൻ അതിനൊരു കോളൊക്കെ വരച്ചു. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിൽ നമ്മുടെ പേരെന്താ വേണ്ടത്? റൺസ്. എന്തായതുണ്ട്? റൺസ്. ഇവിടെ എന്താണ് വേണ്ടത്? നമ്പർ. റൺസ് നമ്പർ കേട്ടോ, നമ്പർ. റൺസ് നമ്പർ, റൺസ് നമ്പർ, ഇങ്ങനെയാണ് വേണ്ടത്. പക്ഷെ ഇവിടെ റൺസിനെ എങ്ങനെ എഴുതാൻ പോകണമെന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പായിട്ട് എഴുതാൻ പോവുക. ഗ്രൂപ്പ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം. എന്നുവെച്ചാൽ ഓരോ കൂട്ടം കൂട്ടങ്ങളായിട്ട് പറയാണ്. അപ്പോൾ എഴുതുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ തന്നിട്ടുള്ള റൺസിലെ ഏറ്റവും ചെറുത് വരുന്നത് ഏതാണ് ആദ്യം കണ്ടുപിടിക്കണം, ചെറുത്. അതുപോലെ വലുത് വരുന്നതും ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും അതിലത്തെ ചെറുത് എന്ന് പറയണത് സാധാരണ നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാവുന്നത് ഏതാണ്? 0 ആണ് വരണത്. അതുപോലെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ വലുത് ഏതാണ് വരണതെന്ന് നിങ്ങൾക്ക് നോക്കാം. വലുത് ഏറ്റവും കൂടുതൽ വലിയ റൺസ് ഏതാ അവർ നേടിയിട്ടുള്ളത് നോക്കാം. എത്രയാണ് വരുന്നത്? 104 തോന്നുന്നുണ്ട്. 104. അപ്പോൾ ഇത് രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം, കാരണം ഇതിനനുസരിച്ച് വേണം ഗ്രൂപ്പുകളെ തരംതിരിക്കാൻ. അപ്പോൾ 0 to 104 വരെ നമുക്ക് വേണം ഗ്രൂപ്പുകളിൽ. ആ റൺസുകളൊക്കെ സ്കോർ ചെയ്യുന്ന രീതിയിൽ ഗ്രൂപ്പുകളാക്കി തന്നിരിക്കണം. അപ്പോൾ ഒന്ന് ഗ്രൂപ്പുകളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കാം, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ അത് ഗ്രൂപ്പുകൾ എങ്ങനെ തുടങ്ങാം? ഇപ്പോൾ ഞാൻ പറയുകയാണ്, നോക്കിയുള്ളൂ. ഒരു മോഡലിനെ അവിടെ കാണിച്ചു തരാണ്. 0 ഒരു ഹൈഫനാണ് കേട്ടോ. 0 തൊട്ട് 20, 0 to 20 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 0-20 കേട്ടോ. എന്നുള്ള അർത്ഥം എന്താ? 0 to 20 റൺസ് എത്ര കളിയിലാൾക്ക് നേടിയിട്ട് നോക്കാം. പിന്നെ നമ്മൾ എന്താ 20, ഇത് ഈ ഗ്രൂപ്പുകൾ എഴുതുമ്പോൾ ഒരു ഒരേ രീതിയിൽ എഴുതുകയാണെങ്കിൽ വളരെ സുഖമുണ്ട്. ഇപ്പോൾ നോക്കുക, 0 to 20, അപ്പോൾ അതിലെത്ര ഇന്നിങ്സുകളാണത്? എത്ര റൺസുകളാണ്? 20 റൺസുകൾ. അപ്പോൾ അതിനുള്ള ആ വിട്ട് എത്രയാണ്? 20 അല്ലേ. അപ്പോൾ അടുത്തത് എഴുതുമ്പോൾ 20-40, 20 എന്ന് വെച്ചാൽ 20 റൺസ് തൊട്ട് 40 റൺസ് വരെ. പിന്നെ 40 തൊട്ട് എത്രയാണ്? 60
എന്താ കാരണം ഈ 60 20 20 20 വെച്ചിട്ടാണ് നമ്മൾ എഴുതാൻ പോണത്. ക്ലിയർ? അങ്ങനെ നമ്മൾ ഇതിൽ നിന്ന് അറേഞ്ച് ചെയ്യാൻ പോവാ. നമുക്കൊന്ന് അറേഞ്ച് ഒന്നുകൂടി വലുതാക്കി എഴുതി നോക്കാം കേട്ടോ. നോക്കൂ, നേരത്തെ പറഞ്ഞാൽ കുറച്ചൊരു ഭംഗിയിലാക്കി എഴുതി. ഞാനിവിടെ എടുത്തൊരു ഗ്രൂപ്പ് 20 20 എന്നൊരു ഗ്രൂപ്പാക്കി എടുത്തു. പൂജ്യം തൊട്ട് തുടങ്ങാൻ എന്താ, അല്ല ഏറ്റവും ചെറുത് പൂജ്യം ആയതുകൊണ്ട് അതുകൊണ്ട് തുടങ്ങിയെന്ന് മാത്രം. 0 to 20, പിന്നെ 20 to 40, 40 to 60, 60 to 80, 80 to 100, 100 to 120, കാരണം 104 വരെയല്ലോ, 120 എടുത്തു എന്നാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചോദിക്കും, 0 to 20 റൺസ് വരെ, പിന്നെ വീണ്ടും 20 to 40 തുടങ്ങണത്. അപ്പോൾ ഒരു ചോദ്യം വരും, അപ്പോൾ 20 എന്ന് പറയുന്നത് 20 റൺസ് ഉണ്ടെന്ന് വിചാരിക്കും, അതെവിടെ പെടുക? ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ എഴുതുന്ന രീതിയാണ് നമ്മൾ ക്ലാസ്സസ് എന്ന് പറയുന്നത്. എന്താണ് വിളിക്കുന്നത്? ഇതിനെ ക്ലാസ്സുകൾ എന്ന് പറയും. ക്ലാസ്സുകൾ, ക്ലാസ്സസ്, ഗ്രൂപ്പ് എന്ന് തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ക്ലാസ് എന്ന് പറയുന്നത്. ഓരോ ക്ലാസ്സിലും ഈ അടിയിലെഴുതിയിട്ടുള്ള നമ്പറിനെ ലോവർ ലിമിറ്റ്, ഇതിന് അപ്പർ ലിമിറ്റ്. അപ്പോൾ ഇവിടുത്തെ ലോവർ ലിമിറ്റ് 0, ഇവിടുത്തെ അപ്പർ ലിമിറ്റ് 20, ഇവിടുത്തെ ലോവർ 20, ഇവിടുത്തെ അപ്പർ 40, 40 അതുപോലെ ലോവർ 40 അപ്പർ 60. ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നിനെ വിളിക്കുക. അപ്പോൾ ഇവിടെ 20 ഇവിടെ 20. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ഈ 20 എന്ന് പറഞ്ഞ റൺസ് ഉണ്ടല്ലോ, അത് ഈ ഗ്രൂപ്പിലല്ല പെടുത്തുക. ഏത് ഗ്രൂപ്പിലെ പെടുത്തുക? അടുത്തല പെടുത്തുക. അപ്പോൾ ഇവിടെ എവിടെ വരെ ആവാം നിങ്ങൾക്ക്? 19 വരെ ആവാം. അപ്പോൾ ഈ 0 to 19 റൺസുകളെയാണ് ഇതിൽ പെടുള്ളൂ, ഒന്നാമത്തെ പെടുള്ളൂ. അപ്പം 0 to 19 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ നോക്കൂ, 0 1 2 3 4 5 6 7 8 9 11 12 13 14 15 16 17 18 19 20. അതായത് റൺസ് എത്രയുണ്ട്? ശരിക്കും എണ്ണ എത്രയുണ്ട്? അവിടുത്തെ വിട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 20 എണ്ണുണ്ട്. പക്ഷേ 20 റൺസ് നമ്മൾ നേടിയിട്ടുള്ളത് നമ്മൾ എവിടെയാണ് പെടുത്തുക? അടുത്ത ഗ്രൂപ്പിലാണ് പെടുത്തുക. അതാണ് ഈ ക്ലാസ്സസിൻ്റെ പ്രത്യേകത. അതായത് ഈ ക്ലാസ്സുകൾ തുടർ ക്ലാസ്സുകളാണെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ക്ലാസ്സസ്സാണ്. കണ്ടിന്യൂസ് ക്ലാസ്സസ് എന്ന് പറയുന്നത് എന്ന് വിളിക്കുന്നത് കണ്ടിന്യൂസ് ക്ലാസ്സസ്. അപ്പോൾ 0 to 20, 20 to 40, 40 to 60, 60 to 80, 80 to 100, 100 to 120. അപ്പോൾ ഇതിൽ 0 ഇവിടെ പെടുത്തു, 20 ഇവിടെ ഉണ്ടാവും, ഇല്ല 20 ഇവിടെ ഇവിടെ 40 ഉണ്ടാവുമോ? ഇല്ല. അവിടെ ഇവിടെ എത്ര ഉണ്ടാവുക? 39 വരെ ഉണ്ടാവുക, 39 വരെ ഉള്ളവ. പിന്നെ 40 60, 60 80, 80 100, 100 120. 120 എന്ന് പറയുന്നത് ഇവിടെ ഇല്ല, ശരിക്കും നമുക്ക് 104 വരെ ഉള്ളോ. അപ്പോൾ 104 ഇതിനുള്ളിലുണ്ട്, മനസ്സിലായോ? ഇങ്ങനെ എഴുതുന്ന ഈ രീതിയിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ടേബിൾ. എന്നെന്ത് വിളിക്കുന്നത്? ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ടേബിൾ. അപ്പോൾ നിങ്ങളുടെ ഹെഡിങ് ഇങ്ങനെയായിരിക്കണം. അനദർ ഫോം എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത് എന്താണ്? ഗ്രൂപ്പ്ഡ്, ഗ്രൂപ്പ് ചെയ്യണമെന്നർത്ഥം. ഗ്രൂപ്പ്ഡ് GROUPED, ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ടേബിൾ, ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ടേബിൾ. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ടേബിൾ. ക്ലിയർ? ഇനി ഇപ്പോൾ നമ്മൾ ഇതിനെ ഗ്രൂപ്പാക്കി, ഈ ഗ്രൂപ്പാക്കിയിട്ട് നമുക്ക് എന്ത് വേണം? ഇതിനെ ഒരു ടാലി മാർക്ക് എന്നല്ല പഠിപ്പിച്ചു ഞാൻ, ടാലി മാർക്കാക്കിയിട്ട് എഴുതണം. ക്ലിയർ? അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യം എഴുതുക, എന്നിട്ട് 0 to 20 വരെയുള്ള ഇതാ നമ്മുടെ ഗ്രൂപ്പിൽ നോക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ മാർക്ക് കാണുമ്പോഴും 20 താഴെയുള്ള എല്ലാ മാർക്കുകൾ കാണുമ്പോഴും വെട്ടി വെട്ടി പോവുക, അല്ലെങ്കിൽ പിന്നീട് അത് റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള ഇടവരുത്തും. അപ്പോൾ അതിൽ അതിരിക്കാൻ വേണ്ടിയിട്ട് കൗണ്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒന്ന് കൗണ്ട് ചെയ്തിട്ട് നമുക്ക് എഴുതാം. നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഇതേ 0 to 19 വരെയുള്ളത് ഇങ്ങനെ എണ്ണിപ്പോൾ ഓരോന്ന് വരുമ്പോഴും ഞാൻ അതിനെ ടാലി വരച്ച് 4 വന്നപ്പോൾ ക്രോസ് ചെയ്ത് വരച്ച് 5, പിന്നെ വീണ്ടും 3. അപ്പോൾ 0 to, അതായത് 20 വരെ, അപ്പോൾ 19 അടക്കം എത്ര പ്രാവശ്യം സ്കോർ ചെയ്തിട്ടുണ്ട്? അത് 8 എണ്ണം, മനസ്സിലായില്ലേ? 8 എണ്ണം. ഇനി 20 to 40 എന്ന് വെച്ചാൽ 20 to 39 അടക്കമുള്ള റൺസ് സ്കോർ ചെയ്ത് എത്രയാണ്? 12. ഞാൻ ടാലി ഇട്ടില്ല, നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം, അത് നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം. ക്ലിയർ? അങ്ങനെ 40 to 60, അതുപോലെ 60 to 80, 80 to 100, 100 to 120 വരെ ഇങ്ങനെ കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്ന് പറഞ്ഞത്? ഗ്രൂപ്പ്ഡ്
ഫ്രീക്വൻസി ടേബിൾ, ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ടേബിൾ ട്ടാ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് വളരെ സിമ്പിളാണ്, പക്ഷേ കൗണ്ടിങ് ഇവിടെ മിസ്റ്റേക്ക് തെറ്റിപ്പോയാൽ പിന്നെ കംപ്ലീറ്റ് തെറ്റും, കംപ്ലീറ്റ് തെറ്റും. ഈ നമ്പറുകൾ ഇവിടെ കംപ്ലീറ്റ് കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടണമെന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? ഇവിടുത്തെ ഈ നമ്പർ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടേണ്ടത്, എത്ര മാച്ചിൻ്റെ കാണിച്ചണത് അല്ലേ? അപ്പോൾ 8 മാച്ചിലുണ്ടെന്ന്, 0-19 റൺസ് അടക്കം നേടിയിട്ടുള്ളത് 8 മാച്ചിലുണ്ട്, 20-40 വരെ റൺസ് നേടിയിട്ടുള്ളത് 12 മാച്ചുകളുണ്ട്. അപ്പോൾ ടോട്ടൽ കിട്ടുമ്പോൾ എത്ര കിട്ടണം? 50 കിട്ടിയാലും ഇത് ശരിയാന്ന് പറയാൻ പറ്റില്ല, കാരണം ഉള്ളിലത്തെ ഫിഗറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരെണ്ണം കൂടിയും ഒരെണ്ണം കുറഞ്ഞു തന്നാലും 50 വരാം. അപ്പോൾ എണ്ണുമ്പോൾ നിങ്ങൾ ഓരോന്ന് എണ്ണിക്കഴിഞ്ഞാൽ അത് കട്ട് കട്ട് ഇങ്ങനെ വെട്ടി 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 കളഞ്ഞ് എഴുതുക. അങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കുക. അപ്പോൾ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പിൻ്റെ ഈ വിഡ്ത് എന്ന് പറയുന്നത്, വിഡ്ത് എന്ന് പറയുന്നത് എത്രയാണ്, എന്താണ് ഗ്രൂപ്പ് ഈ ക്ലാസ്സിൻ്റെ വിഡ്ത് എന്ന് പറയണത്? ക്ലാസ്സിൻ്റെ വിഡ്ത് എന്ന് പറയുന്നത് 0-20 വരെ. അപ്പോൾ ആ വിഡ്ത് കണ്ടുപിടിക്കാൻ 20-0 20 ക്ലാസ്സിൻ്റെ വിഡ്ത്ത് വേണ്ട. 40-20 60-40 80-60 കണ്ടോ. എല്ലാ വിഡ്ത്തുകളും 20 ക്ലാസ്സുകളാണ് ഞാൻ ഫോം ചെയ്തത്. ഇത് കണ്ടിന്യൂസ് ക്ലാസ്സസ് എന്ന് പറയുന്നത്, എന്താ പറയുന്നത്, കണ്ടിന്യൂസ് ക്ലാസ്സസ്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്കിപ്പോൾ 10 എടുക്കാൻ തോന്നി വെച്ചാൽ ഒരു കുഴപ്പമില്ല, അങ്ങനെ എഴുതാം, 0-10 10-20 അങ്ങനെ എഴുതാം. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നീണ്ടു പോകുന്ന മാത്രം, കുറേ വരും, കുറേ ഇപ്പോൾ 104 വരെ നമുക്ക് കാണണ്ട, അപ്പോൾ കുറേ ഉണ്ടാവുന്ന മാത്രം. അപ്പോൾ ക്ലാസ്സിന് വിളിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പക്ഷേ ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറുതും വലുതും മനസ്സിൽ കണക്കാക്കി അധികം നീണ്ടു പോകാത്ത രീതിയിലുള്ള ഒരു വിളിത്ത് ഉണ്ടാക്കുക. ഇനി വിളിത്ത് കൂടിയാലും ചിലപ്പോൾ നമുക്ക് എണ്ണി എടുക്കുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ വരും, കാരണം 0-50 ആക്കിയെന്ന് വിചാരിക്കുക, 0-50, 50-100, 100-150 അങ്ങനെ ആക്കിയാലും കുറേ എണ്ണം, 0-50 കുറേ എണ്ണണ്ടേ, അപ്പോഴും നമുക്ക് എണ്ണുമ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പോൾ ഒരു മിതമായ രീതിയിൽ നമ്മൾ കണക്കാക്കിയിട്ട് ക്ലാസ്സുകളാക്കുക, ഇതാണ് ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയുന്നത്. മനസ്സിലായത്? ടാലി മാർക്ക് ഇട്ട് എഴുതണം. ചോദ്യം ചോദിക്കും, ഒരു സെറ്റ് ഡാറ്റ തന്നിട്ട് നമ്മൾ നേരത്തെ വെറും ഫ്രീക്വൻസി ടേബിളാണ് ചെയ്തത്, ഇപ്പോൾ നമ്മൾ ചെയ്തതാണ് ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ടേബിൾ. ഇത് നന്നായി മനസ്സിലാക്കി ചെയ്തത് ഇപ്പം തന്നെ എനിക്ക് അയച്ചു തരണം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അയച്ചു തരേണ്ടതാണ്. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആക്കണം. ആ കൂടാതെ അതുമായി ബന്ധപ്പെട്ട് പേജ് നമ്പർ നമുക്ക് അതിൽ തന്നെ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ടേബിൾ ആക്കാനായിട്ടുള്ള ഒരു ഇത് പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. ഞാൻ പറയാം, പേജ് നമ്പർ 203 ഒരു എക്സാമ്പിൾ, അതിൻ്റെ നിങ്ങൾ തയ്യാറാക്കുക നിങ്ങളുടെ രീതിയിൽ കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം പോലെ തയ്യാറാക്കിയോളൂ. പേജ് നമ്പർ 204 ഉള്ളതും എന്താക്കുക, ഗ്രൂപ്പ് ഫ്രീക്വൻസി ടേബിളായിട്ട് പെട്ടെന്ന് അയക്കണം. ഓക്കെ.